എന്റെ പേര് ആൻസി ജേക്കബ്. ഞാൻ റേഡിയോളജിസ്റ്റ് ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പത്തോളജിസ്റ്റ് ആണ്. ഒരു ചെറിയ ഇൻഫർമേഷൻ നിങ്ങളുടെ അറിവിലേക്ക് ഞാൻ പങ്കുവയ്ക്കുകയാണ്. നിങ്ങൾ എല്ലാവരും ഹെഡ്ഫോൺ ഉപയോഗിച്ച് പാട്ട് കേൾക്കുന്നവരായിരിക്കും. ഇന്നത്തെ തലമുറ വളരെയധികം പാട്ട് ആസ്വദിക്കുന്നതിനായി കൂടുതലായി ഉപയോഗിച്ചു വരുന്നത് കാണുന്നുണ്ട്. എന്നാൽ ഈ ഹെഡ്ഫോണിന്റെ അമിതമായ ഉപയോഗം നിങ്ങളുടെ കേൾവി ശക്തിയെ കാര്യമായി ബാധിക്കാം. WHO പഠന റിപ്പോർട്ട് പ്രകാരം എക്സസീവ് യൂസ് ഓഫ് ഇയർഫോൺസ് ക്യാൻ ഹാം യുവർ ഇയേഴ്സ് എന്നാണ് പറയുന്നത്. കാരണം നമുക്കറിയാം, നമ്മുടെ ഫോണിൽ നമ്മൾ ഹെഡ്ഫോൺ ഉപയോഗിച്ച് പാട്ട് കേൾക്കുന്ന സമയത്ത് നമ്മൾ വോളിയം കൂട്ടുന്ന സമയത്ത് 60% കൂടുതലായി വോളിയം കൂട്ടുകയാണെങ്കിൽ അവിടെ തന്നെ ഒരു വാണിംഗ് ഫോണിൽ നിന്ന് കാണിക്കുന്നുണ്ട്. എന്നാൽ നമ്മളിൽ പലരും ആ വാണിംഗ് കാര്യമായി എടുക്കുന്നില്ല. എന്നാൽ ഇത് നിങ്ങളുടെ ഇന്നർ ഇയറിനെയാണ് ബാധിക്കുന്നത്. നമ്മുടെ ചെവിക്ക് 3 ഭാഗങ്ങളുണ്ട്: ഔട്ടർ ഇയർ, മിഡിൽ ഇയർ, ഇന്നർ ഇയർ. ഈ ഇന്നർ ഇയറിലാണ് കോക്ലിയ എന്ന് പറയുന്ന സ്ട്രക്ചർ ഉള്ളത്. നമുക്കറിയാം, ഒച്ചിന്റെ ഷേപ്പിലുള്ള ഒരു അവയവമാണ് കോക്ലിയ. ഈ കോക്ലിയയിൽ ചെറിയ ചെറിയ ഹെയർ സെൽസ് ഉണ്ട്. ഈ ഹെയർ സെൽസ് ആണ് നമ്മൾ കേൾക്കുന്ന സൗണ്ടിനെ ബ്രെയിനിലേക്ക് എത്തിക്കുന്നത്. നിരന്തരമായ ഈ ഹെഡ്ഫോൺ ഉപയോഗം ഈ ഹെയർ സെൽസിനെ ഡാമേജ് ആക്കാനായിട്ട് ഉള്ള സാഹചര്യമുണ്ട്. ഈ ഹെയർ സെൽസ് ഡാമേജ് ആയി പോകും. ഇത് ഡാമേജ് ആയി കഴിഞ്ഞാൽ സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ് ആണ് ഉണ്ടാകുന്നത്. അത് നമുക്ക് കേൾവിയെ കാര്യമായി ബാധിക്കും. അപ്പൊ ഇപ്പോഴത്തെ ചെറുപ്പക്കാരിൽ കൂടുതലായി സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ് വരുന്നതിന്റെ ഒന്നാമത്തെ കാരണം അമിത ഹെഡ്ഫോണിന്റെ ഉപയോഗമാണ്. അതുകൊണ്ട് ഹെഡ്ഫോൺ ഉപയോഗിച്ച് പാട്ട് കേൾക്കുന്നവർ ശ്രദ്ധിക്കേണ്ടത് 60%-ൽ അധികം വോളിയം കൂട്ടാതിരിക്കുക. അതുപോലെ തന്നെ ഇൻ ഇയർ ഹെഡ്ഫോൺസ് നമ്മൾ കൂടുതലായി ഉപയോഗിക്കുന്നത് അതാണ്. അതിന് പകരം സൂപ്ര ഓറൽ ഇയർഫോൺസ്, അതായത് ചെവിയെ മുഴുവനായിട്ട് കവർ ചെയ്തിരിക്കുന്ന ഹെഡ്ഫോൺസ് ഉപയോഗിക്കുന്നതാണ് ഉത്തമം. ഹെഡ്ഫോൺസിലൂടെ ലൗഡ് മ്യൂസിക് പ്ലേ ചെയ്ത് നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ ചെവിയിലേക്ക് എത്തുന്നത് 80 dB-ൽ അധികമുള്ള സൗണ്ട് ആണ്. ഈ ശബ്ദം 80 dB-ൽ അധികം ആകുമ്പോഴത്തേക്ക് നമ്മുടെ ചെവിയിലുള്ള ഇന്നർ ഇയറിലെ ഹെയർ സെൽസിനെയാണ് ഇത് ബാധിക്കുന്നത്. അതുകൊണ്ട് എന്റെ അഭിപ്രായത്തിൽ കഴിവതും ഹെഡ്ഫോൺസ് ഉപയോഗിച്ച് പാട്ട് കേൾക്കാതിരിക്കുക. സ്പീക്കർ ഉപയോഗിക്കുന്നതാണ് അത്യുത്തമം. അത് ഒരു ദിവസം 1.5 മണിക്കൂറിൽ കൂടുതൽ ഹെഡ്ഫോൺ ഉപയോഗിക്കാതിരിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഉപയോഗിക്കുന്ന ഹെഡ്ഫോൺ മറ്റൊരാൾക്ക് കൈമാറാതിരിക്കുക. കാരണം ഒരാളുടെ ചെവിയിലെ ബാക്ടീരിയയും മറ്റ് ഇൻഫെക്ഷൻസും മറ്റൊരാളുടെ ചെവിയിലേക്ക് എത്തുവാനുള്ള സാഹചര്യമുണ്ട്. അതുകൊണ്ട് മറ്റൊരാളിലേക്ക് കൈമാറാതിരിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ മൂവി വാച്ച് ചെയ്യുമ്പോഴും രാത്രി വെബ് സീരീസ് ഒക്കെ വാച്ച് ചെയ്യുമ്പോഴും ഒക്കെ സ്പീക്കർ ഉപയോഗിച്ച് കേൾക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇത്തരണത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഹെഡ്ഫോണിന്റെ ഉപയോഗം കുറയ്ക്കുവാൻ സാധിക്കും. അങ്ങനെ നിങ്ങളുടെ കേൾവി സംരക്ഷിക്കൂ, ചെവിയെ സംരക്ഷിക്കൂ. ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പ്രയോജനമായെന്ന് ഞാൻ കരുതുന്നു. നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമന്റ് ബോക്സിൽ ഇടുക. അതുപോലെ തന്നെ കേൾവി സംബന്ധമായോ ഹിയറിംഗ് എയ്ഡ്സിനെ പറ്റിയുള്ള നിങ്ങളുടെ സംശയങ്ങൾ കമന്റ് ബോക്സിൽ ഇടാവുന്നതാണ്. അതനുസരിച്ച് ഞാൻ തുടർന്നും വീഡിയോ ചെയ്യുന്നതാണ്. നന്ദി, നമസ്കാരം.